ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹ ഈശോയെ, ഞങ്ങളുടെ ജനനം മുതൽ ഈ നിമിഷം വരെ ഞങ്ങളെ അങ്ങയുടെ ഉള്ളം കയ്യിൽ കാത്തു സംരക്ഷിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കരുണ്യവാനായ ഈശോയെ, ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. നസറസിലെ തിരുക്കുടുംബം പോലെ മാതൃകാ കുടുംബങ്ങളായി ഞങ്ങളുടെ കുടുംബങ്ങളെയും മാറ്റണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മയുടെ കാപ്പയുടെ കീഴിൽ ഞങ്ങളെ നിത്യവും സംരക്ഷിക്കണമേ. വിശുദ്ധ യോസേഫ് പിതാവേ, ഞങ്ങളെ നിർമ്മലരായി കാത്തുകൊള്ളണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ആമേൻ. പ്രിയ കുട്ടികളെ, കഴിഞ്ഞ ഞായറാഴ്ച ചെയ്യാൻ പറഞ്ഞിരുന്ന പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് സിസ്റ്ററിന് അയച്ചു തന്ന എല്ലാവർക്കും, നിങ്ങളെ സഹായിച്ച മാതാപിതാക്കൾക്കും അഭിനന്ദനങ്ങൾ. നിങ്ങൾ പപ്പയോടും മമ്മിയോടും അവരുടെ വിവാഹാഘോഷത്തെപ്പറ്റി ചോദിച്ച് മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു. പിന്നെ എന്തൊക്കെയാണ് നാം പഠിച്ചത്? ഒന്നുകൂടി പറഞ്ഞാലോ, വിവാഹം എന്ന കൂതാശയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അടിയുറച്ച ദൈവവിശ്വാസം വേണമെന്നും ഈശോയെയും മാതാവിനെയും ജീവിതത്തിലേക്ക് ക്ഷണിക്കണമെന്നും നാം പഠിച്ചു. ആദ്യത്തെ വിവാഹം നടന്നത് ഏദേൻ തോട്ടത്തിലാണെന്നും വിവാഹമെന്ന കൂതാശയുടെ നിർവചനവുമൊക്കെ നാം പഠിച്ചു കഴിഞ്ഞു. വിവാഹബന്ധത്തിൻ്റെ രണ്ട് സുപ്രധാന ഘടകങ്ങൾ ഏവയാണ്? ഭാര്യാഭർത്തൃ പ്രശസ്തതയും സ്നേഹവുമാണ് അത്. വിവാഹമെന്ന കൂതാശ ഈശോയും സഭയും തമ്മിലുള്ള ബന്ധം പോലെയാണെന്നും മരണം വരെ നിലനിർത്തേണ്ടതാണെന്നും വിവാഹമെന്ന കൂതാശയിലൂടെ കുടുംബമായി തീരുന്ന മാതാപിതാക്കൾക്ക് ദൈവം ദാനമായി നൽകുന്ന മക്കളെ നല്ല ക്രിസ്ത്യാനികളായി വളർത്താനുള്ള ഉത്തരവാദിത്തമുണ്ടെന്നും നാം പഠിച്ചു. ഇന്ന് നമുക്ക് വിവാഹമെന്ന കൂതാശയിലെ കർമ്മങ്ങൾ എന്തൊക്കെയാണെന്നും മാതാപിതാക്കളുടെയും മക്കളുടെയും കടമകളും മാതൃകാ കുടുംബം അല്ലെങ്കിൽ മോഡൽ ഫാമിലി എങ്ങനെയാണെന്നും നമുക്ക് പഠിക്കാം. നിങ്ങൾ നിങ്ങളുടെ കസിൻസിൻ്റെയോ ബന്ധുക്കളുടെയോ ഒക്കെ വിവാഹാഘോഷങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടാകുമല്ലോ. ആ ചടങ്ങുകളിൽ എല്ലാ ദേവാലയത്തിലും പാടുന്ന ഒരു പാട്ടുണ്ട്. സിസ്റ്റർ അതിൻ്റെ രണ്ട് വരി ഇപ്പോൾ പാടാം. പുതിയ കുടുംബത്തിൻ കതിരുകളുണരുന്നു, തിരുസഭ വിജയത്തിൻ പൊൻതുടി കുറിയണിയുന്നു. എന്താണ് ഈ പാട്ടിൽ പറയുന്നത്? ഇതൊരറിയിപ്പാണല്ലേ. പുതിയ ഒരു കുടുംബം ഇവിടെ രൂപം കൊള്ളുന്നുവെന്നും ഇതിലൂടെ തിരുസഭ വിജയമണിയുന്നുവെന്നും പറയുന്നു. എങ്ങനെയാണ് തിരുസഭ വിജയമണിയുന്നത്? വിവാഹമെന്ന കൂതാശയിലൂടെ ഒരു കുടുംബമായി തീരുന്ന ദമ്പതികൾക്ക് ദൈവം ദാനമായി സമ്മാനമായി നൽകുന്ന കുഞ്ഞുമക്കളെ ദൈവത്തിന് ഇഷ്ടപ്പെട്ട മക്കളായി വളർത്താനുള്ള ഉത്തരവാദിത്തം വിവാഹമെന്ന കൂതാശയിലൂടെ നൽകപ്പെടുന്നു. അങ്ങനെയാണ് കുടുംബം തിരുസഭയെ ശക്തിപ്പെടുത്തുകയും വളർത്തുകയും ചെയ്യുന്നത്. ഈ പാട്ടിനോട് ചേർന്ന് ഒരുപാട് കർമ്മങ്ങൾ നടത്തപ്പെടുന്നതുകൊണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് വധുവരന്മാരോട് പരസ്പരം സമ്മതം ചോദിക്കുന്ന കർമ്മമാണ്. ഈ പരസ്പര സമ്മതം സ്വീകരിച്ചുകൊണ്ട് വൈദികൻ നടത്തുന്ന ആശീർവാദ കർമ്മമാണ്. അതുപോലെ മറ്റ് പല കർമ്മങ്ങളുമുണ്ട്. താലികെട്ടൽ, പരസ്പരം മോതിരം കൈമാറൽ, മന്ത്രകോടി അണിയിക്കൽ, പ്രതിജ്ഞയെടുക്കൽ, മാലയണിക്കൽ, ജപമാല നൽകൽ മുതലായവ. ഈ ജപമാല എന്തിനാണ് നൽകപ്പെടുന്നതെന്നറിയാമോ? കുടുംബജീവിതത്തിൽ മാതാവിനോടുള്ള ഭക്തിയിൽ പ്രാർത്ഥനയിൽ വളരുന്നതിൻ്റെ ആവശ്യകതയെ സൂചിപ്പിക്കുന്നു. താലികെട്ടൽ, പരസ്പരം മോതിരം കൈമാറൽ, മന്ത്രകോടി അണിയിക്കൽ, പ്രതിജ്ഞയെടുക്കൽ, മാലയണിയിക്കൽ മുതലായ കർമ്മങ്ങൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നറിയാമോ? വിവാഹമെന്ന കൂതാശയിലൂടെ വധുവരന്മാർ പരസ്പരം ഐക്യപ്പെടുന്നു എന്നതിൻ്റെ അടയാളങ്ങളാണ്
ഈ കർമ്മങ്ങൾ. വിവാഹമെന്ന കൂതാശയിലൂടെ ദൈവം ഒരു പുതിയ കുടുംബത്തിന് രൂപം കൊടുക്കുന്നു. ഈ കുടുംബത്തിലേക്ക് ദൈവത്തിൻ്റെ ഒത്തിരി അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുന്നുണ്ട്. അവർക്ക് ദൈവം ദാനമായി സമ്മാനമായി കൊടുക്കുന്നതാണ് മക്കൾ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും മാതാപിതാക്കൾക്ക് ലഭിച്ച സമ്മാനങ്ങളാണ് കേട്ടോ. ദൈവത്തിൻ്റെ പ്രതിനിധികളാണ് മാതാപിതാക്കൾ. ദൈവത്തിൻ്റെ പ്രതിനിധികളായ മാതാപിതാക്കളിലൂടെയാണ് ദൈവം കുടുംബത്തെ അനുഗ്രഹിക്കുന്നതും സംരക്ഷിക്കുന്നതും. ഈശോയാണ് നമ്മുടെ കുടുംബത്തിൻ്റെ നായകൻ. നമ്മുടെ കുടുംബത്തിന് രൂപം നൽകിയതും ഈശോയാണ്. ഈശോ രൂപം കൊടുത്ത കുടുംബത്തിലെ മാതാപിതാക്കൾക്കും മക്കൾക്കുമുള്ള കടമകൾ നിങ്ങൾക്ക് അറിയണ്ടേ. മക്കളെ നല്ല ക്രൈസ്തവ വിശ്വാസത്തിൽ വളർത്തുകയും അവരുടെ മാനസികവും ശാരീരികവും ആധ്യാത്മികവുമായ വളർച്ചയ്ക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുക്കുക, അവർക്ക് നല്ല മാതൃക നൽകുക, ഇവയൊക്കെ മാതാപിതാക്കളുടെ കടമയാണ്. ഈശോയുടെ കുടുംബത്തെ തിരുക്കുടുംബം എന്നാണ് പറയുന്നത്. ഈശോ മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിച്ചു. പരിശുദ്ധ അമ്മയും യേശുവിൻ പിതാവുമൊക്കെ ഈശോയ്ക്ക് നല്ല മാതൃക നൽകി. അതുകൊണ്ട് ഈശോയുടെ കുടുംബത്തെ തിരുക്കുടുംബം അഥവാ മാതൃകാ കുടുംബം എന്ന് പറയുന്നു. നിങ്ങളുടെയൊക്കെ കുടുംബങ്ങൾ മാതൃകാ കുടുംബങ്ങളാണോ? നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു മാതൃകാ കുടുംബത്തിന് അത്യാവശ്യം വേണ്ടത് എന്തൊക്കെയാണ്? നല്ല പ്രാർത്ഥനയുള്ള, പരസ്പര സ്നേഹമുള്ള, പങ്കുവയ്ക്കുന്ന, ക്ഷമിക്കുന്ന കുടുംബത്തെ മാതൃകാ കുടുംബം എന്ന് വിശേഷിപ്പിക്കാം. നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ നല്ല ഒരു കുടുംബം അല്ലെങ്കിൽ ബന്ധം വളർത്തിക്കൊണ്ടു പോകുന്നതിന് മൂന്ന് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് സിസ്റ്റർ പറഞ്ഞു തരാം. ഒന്നാമത്തത് സേ സോറി, ക്ഷമ ചോദിക്കുക. രണ്ട് സേ താങ്ക് യു, നന്ദിയുള്ളവരായിരിക്കുക. മൂന്നാമത്തത് എക്സ്ക്യൂസ് മീ, ആസ്കിങ് പെർമിഷൻ, അനുവാദം ചോദിക്കുക. ഈ മൂന്ന് കാര്യങ്ങളും നമുക്കൊന്ന് വിശദമായി പഠിക്കാം. എങ്ങനെയാണ് കുടുംബത്തിൽ ക്ഷമ ചോദിക്കുന്നവരാകുന്നത്? നമ്മൾ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ കുരുത്തുകേടുകൾ ഒപ്പിച്ചു വെക്കാറുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വഴക്ക് പറയും. നമ്മുടെ തെറ്റിനെ മനസ്സിലാക്കി ഞാൻ ഇനി അങ്ങനെ ചെയ്യുകയില്ല എന്ന് ഉറച്ച് തീരുമാനിച്ചുകൊണ്ട് മാതാപിതാക്കളുടെ അടുത്ത് പോയി സോറി പറയണം. പപ്പ സോറി, മമ്മി സോറി എന്നൊക്കെ പറയണം. മക്കൾക്ക് മാത്രമല്ല മാതാപിതാക്കൾക്കും സോറി പറയാൻ പറ്റും. എങ്ങനെയാണെന്നോ, പപ്പ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നപ്പോൾ അമ്മ എന്തൊക്കെയോ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു. പപ്പയ്ക്ക് അപ്പോൾ ദേഷ്യം വന്ന് അമ്മയോട് ദേഷ്യപ്പെട്ടു. അത് കേട്ടപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും വിഷമമായി, സന്തോഷമെല്ലാം വീട്ടിലെ ഇല്ലാതായി. എന്നാൽ കുടുംബ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോൾ പപ്പ അമ്മയോട് പറഞ്ഞു, എടി ക്ഷമിക്കണം കേട്ടോ, അന്നേരം എനിക്ക് വന്ന അരിശം കൊണ്ട് ഞാൻ പറഞ്ഞത് പോയതാണ്. അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട സന്തോഷമെല്ലാം തിരിച്ചു കിട്ടുകയും കൂടുതൽ സന്തോഷപരമന്മാരായി നമ്മൾ തീരുകയും ചെയ്യും, അല്ലേ? സോറി എന്ന വാക്കിന് അത്രമാത്രം പ്രാധാന്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. രണ്ടാമത്തെ കാര്യം സേ താങ്ക് യു, നമുക്കെങ്ങനെ നന്ദിയുള്ളവരാകാം? നമ്മുടെ അമ്മൻ വീട്ടിൽ രാപകൽ കഷ്ടപ്പെട്ട് ജോലിയെടുക്കുന്നു. പപ്പയാണെങ്കിൽ അധ്വാനിക്കുന്നതൊക്കെ ആർക്കു വേണ്ടിയാണ്? മക്കളായ നമുക്ക് വേണ്ടിയല്ലേ. അതിനൊക്കെ നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല അല്ലേ. എന്നാൽ ഇനി തൊട്ട് എന്ത് ചെയ്തു തന്നാലും വലുതായാലും ചെറുതായാലും നന്ദി പറയണം കേട്ടോ. കുടുംബത്തിൽ മാത്രം നന്ദി പറഞ്ഞാൽ മതിയോ? പോരാ അല്ലേ. കൂട്ടുകാരോടും അധ്യാപകരോടും മുതിർന്നവരോടും എല്ലാവരോടും നന്ദിയുള്ളവരാകണം. ഒന്നാമതായി നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരാകാം. അതുപോലെ തന്നെ സഹോദരങ്ങളോടും നന്ദിയുണ്ടായിരിക്കണം. എല്ലാം ദൈവദാനമാണ്. അപ്പോൾ എപ്പോഴും നന്ദിയുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം.
മൂന്നാമതായി അനുവാദം ചോദിക്കുക. നമ്മുടെ കുഞ്ഞു മനസ്സിലുണ്ടാകുന്ന തീരുമാനങ്ങൾ നാം പപ്പയോടും മമ്മിയോടും പറയണം. പപ്പ, ഞാൻ ഇന്ന സ്ഥലത്ത് പൊക്കോട്ടെ, അമ്മേ ഞാൻ ഇന്നതുപോലെ ചെയ്തോട്ടെ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നതിന് ഒരു നാണക്കേടും വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം നല്ലത് തിരഞ്ഞെടുത്ത് നൽകാനുള്ള വിവേകം അവർക്കുണ്ട്. ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ മാതൃകാ കുടുംബങ്ങളാക്കി മാറ്റാൻ സാധിക്കും. ഇതൊക്കെ ചേർത്ത് നമുക്ക് മാതൃകാ കുടുംബം എന്താണെന്ന് പറഞ്ഞു നോക്കിയാലോ? മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളും മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളും അടങ്ങിയതാണ് മാതൃകാ കുടുംബം. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങളുടെ കുടുംബങ്ങൾ മാതൃകാ കുടുംബങ്ങളാണെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് നിലനിർത്തിക്കൊണ്ട് പോകുക. അല്ലെങ്കിൽ ഇപ്പോൾ തുടങ്ങി നമ്മുടെ കുടുംബങ്ങളെ ഈശോയുടെ തൊടുകുടുംബം പോലെ ആക്കി മാറ്റണം. മാതാപിതാക്കളായിരിക്കണം നിങ്ങളുടെ ഏറ്റവും നല്ല മാതൃക. അതിനാൽ മാതാപിതാക്കൾ മക്കൾക്ക് മാതൃകയാകണം. മക്കളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരുടെ പഠനത്തിലും അവരുടെ സംരക്ഷണത്തിലും സമയാസമയങ്ങളിൽ നൽകുന്ന ഉദാശകളുടെ കാര്യത്തിലുമൊക്കെ പ്രാർത്ഥനകളുടെ കാര്യത്തിലും ദിവ്യബലിയിലുള്ള സജീവ പങ്കാളിത്തത്തിലും എല്ലാ കാര്യങ്ങളിലും മക്കൾക്ക് മാതൃകയും അതുപോലെ ആവശ്യ സമയങ്ങളിൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഓരോന്നും ചെയ്തു കൊടുക്കാനുള്ള കടമയും മാതാപിതാക്കൾക്കുണ്ട്. ഒരു കുടുംബത്തിൽ മക്കൾക്കും മാതാപിതാക്കൾക്ക് മാത്രമല്ല മക്കൾക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. മക്കളായ നിങ്ങളുടെ ഉത്തരവാദിത്തം ഒന്ന് പറഞ്ഞു നോക്കിയാലോ? മാതാപിതാക്കളെ അനുസരിക്കണം, അവരെ ബഹുമാനിക്കണം, അവർക്കു വേണ്ടി പ്രാർത്ഥിക്കണം. പിതാവായ ദൈവം കുട്ടികളായ നിങ്ങളോട് ഒരു കാര്യം പറയുന്നുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹായുടെ ലേഖനം എഫേസുസുകാർക്ക് എഴുതിയ 6:1 കുട്ടികളെ, കർത്താവിൽ മാതാപിതാക്കളെ അനുസരിക്കുവിൻ, അത് നിങ്ങളുടെ കർത്തവ്യമാണ്. എഫേസുസ് 6:1. നമ്മുടെ രക്ഷകനായ ഈശോ വളർന്നു വന്നത് നസറസിലെ തിരുക്കുടുംബത്തിലാണ്. ഈശോ എങ്ങനെയാണ് വളർന്നു വന്നതെന്ന് ബൈബിളിൽ പറയുന്നു. ഈശോ പ്രായത്തിലും ജ്ഞാനത്തിലും മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും സംപ്രീതിയിൽ വളർന്നു വന്നു. നമ്മളും ഈശോയെപ്പോലെ നല്ല കുട്ടികളായി വളർന്നു വരണം. മാതാപിതാക്കളെ സ്നേഹിച്ചും അനുസരിച്ചും ബഹുമാനിച്ചുമൊക്കെ. മക്കൾ മക്കളുടെ ഉത്തരവാദിത്തങ്ങളും മാതാപിതാക്കൾ അവരുടെ കടമകളും ഉത്തരവാദിത്തങ്ങളുംത്തോടെ ചെയ്താൽ നമ്മുടെ കുടുംബങ്ങളും മാതൃകാ കുടുംബങ്ങളാകും. ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് രണ്ട് ജീവിതങ്ങളെ പരിചയപ്പെടാം. വിശുദ്ധ ജോൺ മരിയ വിയാനിയും ഹിറ്റ്ലറുമാണ് അവർ. വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ജീവിതം മനസ്സിലാക്കിയാൽ അദ്ദേഹത്തിൻ്റെ ബാല്യകാലം മുതലേ അവൻ്റെ മാതാപിതാക്കൾ അവനെ നന്മയുള്ള വിശുദ്ധിയുള്ള മകനായി വളർത്തി. പ്രാർത്ഥനയിലും വിശുദ്ധ ബലിയിലുമൊക്കെ അവനെ നല്ല രീതിയിൽ പങ്കുകൊള്ളിക്കുമായിരുന്നു. സഭാമർദ്ദകരുടെ കാലത്ത് പോലും, അതായത് ക്രിസ്ത്യാനിയാണെന്ന കാരണത്താൽ അവരെ പീഡിപ്പിക്കുകയും കൊല്ലുകയുമൊക്കെ ചെയ്തിരുന്ന കാലത്ത് പോലും ജോൺ മരിയ ബിയാനിയെ അവൻ്റെ അമ്മ ദേവാലയത്തിൽ കൊണ്ടുപോവുകയും വിശുദ്ധ ബലിയിൽ പങ്കുകൊള്ളിക്കുകയും ചെയ്യുമായിരുന്നു. ഇതൊക്കെയായിരിക്കണം ജോൺ മരിയ വിയാനിയെ വിശുദ്ധനാക്കി മാറ്റിയത്. പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ ദിവ്യബലിയുടെ വില മനസ്സിലാക്കി കൊടുത്ത് വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുന്നതിന് കൂട്ടിക്കൊണ്ടുപോകുവാൻ ശ്രദ്ധിക്കുമല്ലോ. ഹിറ്റ്ലറുടെ ബാല്യകാലം ക്ലേശകരമായിരുന്നു. പിതാവ് അവനെ കഠിനമായി ശിക്ഷിച്ചിരുന്നു, തൂണിൽ കെട്ടിയിട്ട് അടിക്കുകയുമൊക്കെ ചെയ്യുമായിരുന്നു. ഈ തിക്താനുഭവങ്ങളായിരിക്കണം അവനെ മനുഷ്യരെ മർദ്ദിക്കുന്നവനാക്കി തീർത്തത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഒരു വ്യക്തി വിശുദ്ധനാകണോ എന്ന് തീരുമാനിക്കുന്നത്
അവൻ്റെ കുടുംബമാണ്. നിങ്ങളുടെയൊക്കെ കുടുംബങ്ങൾ വിശുദ്ധ അൽഫോൻസാമയുടെയും വിശുദ്ധ ഡോമിൻഗിസാമയുടെയും വിശുദ്ധ ജോൺ മരിയ വിനയാനയുടെയും വിശുദ്ധ കൊച്ചുറിസയുടെയും ഒക്കെ പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ കുട്ടികളെ, നിങ്ങൾ ക്ലാസ്സിൽ കേട്ട കാര്യങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കൂടി പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ ക്ലാസ് അവരെ കൂടി കേൾപ്പിക്കുകയോ ചെയ്യുമല്ലോ. നമ്മുടെയൊക്കെ കുടുംബങ്ങൾ വിശുദ്ധരായ കുട്ടികളെ വളർത്തുന്ന, വാർത്തെടുക്കുന്ന കുടുംബങ്ങളായി മാറട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മളായിരിക്കുന്ന കുടുംബങ്ങൾ പരദൂസയായി മാറട്ടെ. എല്ലാവർക്കും നന്ദി. ഇന്ന് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ: ഒന്ന്, വിവാഹമെന്ന കൂതാശിയുടെ പരികർമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമേത്? രണ്ട്, ഒരു മാതൃകാ കുടുംബത്തിൻ്റെ പ്രത്യേകതകൾ ഏവ? മൂന്നാമത്തെ പ്രവർത്തനം, ഒരു വീട് വരച്ച് അതിൻ്റെ അടിത്തറയിലെ കരുകളിൽ നിങ്ങളുടെ കുടുംബം മാതൃകാ കുടുംബമാകാൻ വേണ്ട കാര്യങ്ങൾ എഴുതുകയും മാതിലിൽ കുടുംബാംഗങ്ങളുടെ പേരെഴുതുകയും മേൽക്കൂരയിൽ നിങ്ങൾ ഇന്ന് പഠിക്കേണ്ട തിരുവചനം എഴുതുകയും ചെയ്യുക. പഠിക്കേണ്ട നമസ്കാരങ്ങൾ: ഒന്ന്, മനുഷ്യൻ്റെ അന്ത്യങ്ങൾ. മനുഷ്യൻ്റെ അന്ത്യങ്ങൾ നാലാണ്: മരണം, വിധി, സ്വർഗം, നരകം. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇതിൽ മൂന്നെണ്ണമേ ഉള്ളൂ: മരണം, വിധി, സ്വർഗം അല്ലെങ്കിൽ നരകം. രണ്ടാമത് പഠിക്കേണ്ട നമസ്കാരം: സുവിശേഷ ഭാഗ്യങ്ങൾ. ഇത് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന പുസ്തകത്തെ നോക്കി എല്ലാവരും മനഃപ്പാഠം ആക്കുവാൻ ശ്രദ്ധിക്കുമല്ലോ. മനഃപ്പാഠമാക്കേണ്ട തിരുവചനം: ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10:9. നമ്മൾ ഇന്ന് പഠിച്ച പാഠഭാഗങ്ങളുടെ വെളിച്ചത്തിൽ നമുക്കൊരു തീരുമാനമെടുത്താലോ? എൻ്റെ തീരുമാനം: എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ ദിവസവും പ്രാർത്ഥിക്കുകയും അവരെ അനുസരിക്കുകയും ചെയ്യും. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. മനുഷ്യാവതാരം വഴി മനുഷ്യവംശത്തെ മഹത്വമണിയിച്ച മിശിഹായെ, ഞങ്ങളുടെ കുടുംബങ്ങളെ ദിവ്യസ്നേഹ ചൈതന്യത്താൽ ധന്യമാക്കണമേ. എല്ലാവർക്കും എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഒരു നല്ല ദിനവും ആശംസിക്കുന്നു.